ഗുജറാത്തിലെ അദാനിയുടെ തുറമുഖം ലഹരിക്കടത്തിന്റെ കേന്ദ്രമാകുന്നത് രാഷ്ട്രീയായുധമാക്കി കോൺഗ്രസ്. ഒരാഴ്ചക്കിടെ 20,000 കോടിയിലേറെ രൂപയുടെ ലഹരിയാണ് ഇവിടെ നിന്ന് പിടികൂടിയത്. ഈ സംഭവത്തിൽ അദാനിയുടെ മൗനവും കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നു. രണ്ട് സംഘങ്ങളിൽ നിന്നായി ഒരാഴ്ചക്കിടെ പിടികൂടിയത് 3,000 ഹെറോയിൻ. ഇതിന്റെ വിപണി മൂല്യം 21,000 കോടി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലഹരി വേട്ട. ഈ സാഹചര്യത്തിലാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയത്. ലഹരിക്കടത്ത് തടയാൻ സർക്കാർ എന്ത് ചെയ്തു? കഴിഞ്ഞ 2 വർഷത്തോളമായി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ചീഫ് സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. അദാനിയുടെ തുറമുഖം ലഹരിക്കടത്തിന്റെ ഹബ്ബാണെന്നും വാർത്താക്കുറിപ്പിലൂടെ പ്രതിപക്ഷം ആരോപിച്ചു. എന്തുകൊണ്ടാണ് ഗുജറാത്ത് തുറമുഖം കള്ളക്കടത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുന്നത്? രാജ്യത്തിരുന്നുകൊണ്ട് ആരാണ് ഈ സംഘത്തെ നിയന്ത്രിക്കുന്നത്? ഇങ്ങനെ 10 ചോദ്യങ്ങളും AICC പ്രസ്താവനയിലൂടെ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. കോടികളുടെ ലഹരി പിടികൂടിയിട്ടും ഈ വിഷയത്തിൽ അദാനിയുടെ മൗനവും കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നു. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും കോടികളുടെ ലഹരിക്കടത്ത് ഗുജറാത്ത് തുറമുഖം കേന്ദ്രമാക്കി നടക്കുന്നുണ്ട്. ഇത് തീവ്രവാദ പ്രവർത്തനത്തിന് വളമാകുന്നതായും കോൺഗ്രസ് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ 25,000 കോടി ലഹരിക്കടത്ത് ഇത്തരത്തിൽ നടന്നതായി AICC വ്യക്തമാക്കി. മയക്കുമരുന്ന് വലിയ തോതിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ആഗോള ഹെറോയിൻ വിതരണത്തിൻ്റെ 85% ഇവിടെ നിന്നാണ്. താലിബാൻ അധികാരം പിടിച്ചെടുത്ത സാഹചര്യത്തിൽ ലഹരിക്കടത്ത് കൂടിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം 10ലേറെ പേർ അറസ്റ്റിലായി. ഗുജറാത്തിൽ പിടിയിലായ ലഹരിക്കടത്ത് സംഘം ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഷിജോ കുര്യൻ, മാതൃഭൂമി ന്യൂസ്, മുംബൈ.